വാർത്തകൾ വിശദമായി. വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്വകാര്യ ബസ്സുകൾ ടോൾ ഈടാക്കുന്നതിൽ പ്രതിഷേധം. രണ്ടാം ദിവസവും ബസ്സുകൾ ടോൾ പിരിവ് കേന്ദ്രത്തിൽ നിർത്തിയിട്ടു. ടോൾ നൽകാൻ കഴിയില്ലെന്നാണ് സ്വകാര്യ ബസ്സുകാരുടെ നിലപാട്. നിങ്ങൾ കരാർ കമ്പനി എടുത്ത് കരാർ സമയത്ത് പണി കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ തർക്കിക്കാൻ വേണ്ടി ഇവിടെ സ്ഥിരം പരിപാടി. ഇത് 10-15 കൊല്ലമായി ഇവിടെ സമരം ചെയ്യുമ്പോൾ ഓരോ ആൾക്കാർ നിങ്ങളെ പോലെ ഓരോരുത്തരെ കൊണ്ട് പറഞ്ഞു നിർത്തും. ഇന്ന് നിങ്ങൾ സംസാരിച്ച് പറയും 6 മാസത്തിനുള്ളിൽ പണി കഴിയും, 7 മാസത്തിനുള്ളിൽ പണി കഴിയും. ഇത് കുറെ കണ്ടതാണ്. ടോൾ പിരിവ് തുടങ്ങിയ മാർച്ച് 9 മുതൽ സ്വകാര്യ ബസ്സുകൾ സൗജന്യമായാണ് ടോൾ പിരിവ് കേന്ദ്രത്തിലൂടെ കടന്നുപോയിരുന്നത്. എന്നാൽ ഇനിയത് തുടരാനാവില്ലെന്ന് കരാർ കമ്പനി അറിയിച്ചതോടെയാണ് പ്രതിഷേധ സൂചകമായി സ്വകാര്യ ബസ്സുകൾ ടോൾ കേന്ദ്രത്തിൽ സർവീസ് നിർത്തിയത്. തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളാണ് വ്യാഴാഴ്ച രാവിലെ സർവീസ് നിർത്തിവെച്ചത്. കഴിഞ്ഞ ദിവസവും ബസ്സുകൾ ഇത്തരത്തിൽ നിർത്തിയിട്ട് പ്രതിഷേധിച്ചിരുന്നു. പോലീസ് ഇടപെട്ട് ടോൾ അധികൃതരും ബസ്സുടമകളുമായും ചർച്ച നടത്തിയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. വ്യാഴാഴ്ച രാവിലെ ബസ്സുകാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണുണ്ടായത്. ബുധനാഴ്ച നടത്തിയ ചർച്ചയിൽ തൽക്കാലം ടോൾ ഈടാക്കാതെ ബസ്സുകൾ കടത്തിവിടുമെന്ന് പറഞ്ഞാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെങ്കിലും വ്യാഴാഴ്ച മുതൽ ടോൾ ഈടാക്കുമെന്ന കരാർ കമ്പനി അറിയിച്ചതാണ് വീണ്ടും പ്രതിഷേധത്തിനിടയാക്കിയത്. അൻപത് ട്രിപ്പിന് 940 രൂപ ടോൾ നൽകേണ്ടി വരുമെന്നും ഇത് സ്വീകാര്യമല്ലെന്നും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് വി അശോക് കുമാർ പറഞ്ഞു. പൈസ പിരിക്കുന്നതിന് ന്യായമായിട്ടുള്ള കാശ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ ബഹുമാനപ്പെട്ട വടക്കഞ്ചേരി MLA മുതൽ തരൂർ MLA മുതൽക്ക് കേന്ദ്ര ഗതാഗത മന്ത്രി വരെ ഞങ്ങൾ ഈ കാര്യം അറിയിച്ചിട്ടുള്ളതാണ്. ഒരു യാതൊരു ഭാഗത്തുനിന്നും ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒരു ന്യായമായിട്ടുള്ള കാശ് അംഗീകരിപ്പിക്കാനോ യാതൊന്നും ഈ കമ്പനി തയ്യാറായില്ല. ഞങ്ങൾ പ്രശ്നങ്ങൾ തീരുന്നത് വരെ കുറച്ച് സമയം അനുവദിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ അതിനും പോലും തയ്യാറാകാതെ ഇന്നലെ പകുതിയിലേറെ ബസ്സുകളുടെ ട്രിപ്പ് കട്ടാകുന്ന ഒരു സ്ഥിതി വിശേഷം ഇവിടെ ഉണ്ടായി. എന്നിട്ട് പ്രശ്നങ്ങൾ കൂടുന്നു എന്ന് കണ്ടപ്പോഴാണ് അവർ അപ്പം തുറന്നുവിട്ടത്. ഇന്ന് കാലത്ത് വീണ്ടും അവർ അതന്നെ ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ഹൈവേ അതോറിറ്റി ചർച്ചയ്ക്ക് വിളിക്കുന്നത് വരെ ഞങ്ങൾ കാശ് കൊടുക്കാൻ ഞങ്ങൾ വില്ലിംഗ് അല്ല. കാശ് കൊടുക്കാം, മാന്യമായിട്ടുള്ള കാശ്. തൊട്ട് ഇതര 2 ജില്ലയിലുമുള്ള പാലക്കാട് വാളയാറും പാലിയക്കാരിലുമുള്ള ടോൾ പ്ലാസ ആദ്യം അപേക്ഷിച്ചിട്ടുള്ള കാശ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആലത്തൂർ MP രമ്യ ഹരിദാസ് സംഭവസ്ഥലത്തെത്തി കരാർ കമ്പനി അധികൃതരുമായി സംസാരിക്കുകയുണ്ടായി. ബസ്സുകാരും ടോൾ നൽകില്ലെന്ന നിലപാട് കടുപ്പിച്ചതോടെ ഇരുവിഭാഗവും തമ്മിൽ തർക്കമായി. സ്വകാര്യ ബസ്സുകാരുടെ ടോൾ നിരക്ക് സംബന്ധിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തു നൽകുമെന്ന് രമ്യ ഹരിദാസ് MP പറഞ്ഞു. അടിയന്തരമായിട്ട് കലക്ടർ ഇടപെട്ടിട്ട് ഇതിൻ്റെ ഒരു യോഗം വിളിച്ചു ചേർത്ത് കരാർ കമ്പനിയുമായും ബസ് ഓണേഴ്സായിട്ടും അതേപോലെ തന്നെ ഇവിടുത്തെ മന്ത്രി പറഞ്ഞിരിക്കുന്ന നമ്മൾ കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ്റെ മേലെ നാഷണൽ ഹൈവേക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം പരിഹരിച്ചതിന് ശേഷം ടോൾ പിരിവ് ഗഡ്കരി മന്ത്രിയുടെ അടുത്ത് നമ്മൾ കൊടുത്തതാണ് നേരത്തെ. അപ്പോൾ ആ മന്ത്രി പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങളുടെ വിഷയമെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷമാണ് ചെയർമാൻ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് ചർച്ച ചെയ്ത് അടിയന്തരമായി പരിഹരിച്ച ഒരു തീരുമാനമാകുന്നത് വരെ ടോൾ പിരിക്കണ്ട എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതും, കാരണം ഇവിടെ തൊട്ടടുത്ത് ഇത്ര കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് ഒരു പാസ് പ്രത്യേക പാസ് അനുവദിക്കാം എന്നുള്ളതൊക്കെ ചെയർമാൻ നമുക്ക് ഉറപ്പ് നൽകിയതാണ്. അപ്പോൾ അതെല്ലാം തീരുമാനമാകുന്ന വരെ പിരിക്കണ്ട എന്നുള്ളതാണ്. തർക്കത്തിൽ പോലീസും ഇടപെടുകയുണ്ടായി. ഒടുവിൽ തൽക്കാലം ടോൾ ഈടാക്കുന്നില്ലെന്ന് കരാർ കമ്പനി അറിയിച്ചതോടെയാണ് ഈ പ്രതിഷേധവും അവസാനിച്ചത്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുവരെ സ്വകാര്യ ബസ്സുകൾ ടോൾ നൽകേണ്ടതില്ലെന്ന് കരാർ കമ്പനി PRO അജിത് പറഞ്ഞു. ഇന്ന് തൽക്കാലം നിർത്തിയിട്ടുണ്ട്. അടുത്ത നടപടികൾ ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയെ ബന്ധപ്പെട്ട് ആലോചിച്ച് തീരുമാനിക്കുന്നതായിരിക്കും. MP പറഞ്ഞ പ്രകാരം ബസ്സുകാരുടെ പ്രതിഷേധത്തിൽ യാത്രക്കാർ ദുരിതത്തിലായി. ബസ്സുകൾ നിർത്തിയിട്ടതോടെ ആശുപത്രിയിലേക്ക് പോകുന്നവരും 10-ാം ക്ലാസ് മോഡൽ പരീക്ഷയ്ക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി. UTV ന്യൂസ് പാലക്കാട്.